വായനയില്ലാതെ ഒരു മനുഷ്യനും വളരാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. വായിച്ചുകൊണ്ടാണ്, ഒരു സമയത്ത് ഞാനൊക്കെ നല്ല വായിച്ചു ചെയ്ത ഒരാളാണ്. ഇപ്പോൾ സത്യത്തിൽ ഈ മൊബൈലിൻ്റെ കാലങ്ങളൊക്കെ വന്നപ്പോൾ വായനയിൽ നിന്നൊക്കെ ഒരുപാട് വിദൂരമായി എന്നുള്ള കാര്യം വളരെ സത്യമാണ്. പക്ഷെ വായിക്കാത്തതിൻ്റെ ഉറ്റബോധം എനിക്കിപ്പോഴും നല്ലുണ്ട്. വലിയ വലിയ മഹാന്മാരൊക്കെ വായനാശീലത്തിലൂടെയാണ് അവർ മഹാന്മാരായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ അതുമാത്രമല്ല, ആത്മസംസ്കാരം സംസ്കാരമുള്ളൊരു മനുഷ്യനായി മാറണമെങ്കിൽ തന്നെ അവൻ നല്ല വായിച്ചെങ്കിലേ അവനിത് കഴിയുള്ളൂ. പിന്നെ വായിച്ചാൽ വളർന്നിടും, വായിച്ചാലോ വിളഞ്ഞിടും, വായിച്ചില്ലെങ്കിലോ വളഞ്ഞിടും എന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് ഏറ്റവും അർത്ഥവത്തായ ഒരു വാക്കാണ്. അത് നമ്മൾ ചിന്തി. പിന്നെ ഉണ്ണിമുറ്റി സാഹിബ് പറഞ്ഞ പോലെ പരിശുദ്ധ ഖുർആനിൽ ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്, നീ വായിക്കുക നിൻ്റെ റബ്ബിൻ്റെ നിൻ്റെ നാഥൻ്റെ നാമത്തിൽ എന്നാണ് തുടങ്ങുന്നത്, അറിയോ. വായനക്ക് ഏത് നിലക്കും വളരെ ഏറ്റവും പ്രധാനം കൊടുത്തിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം. പക്ഷേ പൊതുസമൂഹത്തിനും വായനാശീലം നിർബന്ധമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ കെ സി അബൂബക്കർ മൗലവി എന്ന് പറഞ്ഞ ഒരു പണ്ഡിതൻ, അദ്ദേഹം ഏറ്റവും കൂടുതൽ വായിച്ചിരുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം സിഗരറ്റ് വലിച്ച് ബീഡി വലിച്ചിരുന്ന ആളാണ്. അപ്പോൾ നിരന്തരമായി ബീഡി വലിക്കുന്ന ഒരാൾക്കും മെമ്മറി പവർ ഉണ്ടാവില്ല എന്നാണ്, നിരന്തരമായി അത് ഉപയോഗിക്കുന്ന ആൾക്ക്. അങ്ങനെ അദ്ദേഹം ഒരു സമയത്ത് വായിച്ച് ഒരു അറബി പുസ്തകം വായിക്കാനിടയായി എന്നാണ്. ആ അറബി പുസ്തകത്തിൻ്റെ കണ്ടൻറ്റ് തണുത്ത ആത്മഹത്യ ചാൽ സിഗരറ്റ് വലിക്കുന്നവൻ്റെ അവസ്ഥ തണുത്ത ആത്മഹത്യ എന്നാണ്. തണുത്തവൻ ആത്മഹത്യ. ഇത് ഇയാൾ ഫുള്ള് ഈ അറബി പുസ്തകം ഫുള്ള് വായിച്ചു കഴിഞ്ഞാൽ വായിച്ചതോടുകൂടി ബീഡിയും ഈ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് 72-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇത് മുഴുവൻ ഉപേക്ഷിക്കുകയും 76-ാമത്തെ വയസ്സിൽ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. ആളെ മകൻ എന്നോട് പറഞ്ഞ സത്യമാണ്. അപ്പോൾ സത്യമാണ്. അതെന്താ, അപ്പം ഏത് കാലത്തും ഏത് സമയത്തും, ഇപ്പം നമ്മൾ വയസ്സായതൊന്നും പറയണ്ട, ഏത് സമയത്ത് നമുക്ക് മനഃപ്പാഠമാക്കാനും മെമ്മറി പവർ സൂക്ഷിക്കാനും ഇന്നും കഴിയും. ഞാനിപ്പോൾ ഇപ്പോഴും എന്നെ സംബന്ധിച്ചോളം ഞാൻ പല കാര്യങ്ങളും മനഃപ്പാടാക്കുന്നുണ്ട്, എനിക്ക് പറ്റുന്നുണ്ട്. ഞാൻ കരുതി പണ്ടൊക്കെ ആൾക്കാർ കരുതി ചെറുപ്പത്തിൽ നമുക്ക് അല്ല, ഒരിക്കലുമല്ല. ഇപ്പോഴും നമുക്ക് വായിക്കാനും അത് ഉൾക്കൊള്ളാനും, പക്ഷെ നമ്മളതിന് മനസ്സിരുത്തി അതിനൊരു സമയം കണ്ട് ഒരു ദിവസം എന്തെങ്കിലും ഒരു പുസ്തകം വായിക്കാൻ നമ്മൾ തയ്യാറാവണം, ഏത് പുസ്തകമായാലും. ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പുസ്തകമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ഒരുപാട് വായിച്ചിട്ടുള്ള ഒരുപാട് ഫലിതങ്ങൾ അതിലുണ്ട്, ഒരുപാട് പഠിക്കേണ്ട കാര്യങ്ങളും അതിലുണ്ട്, ചിന്തിക്കാൻ ഒരുപാട്. ഇപ്പം ചിലതൊക്കെ നമ്മൾ ആലോചിച്ച അയാളുടെ പുസ്തകം എത്ര ചീപ്പാണെന്നൊക്കെ തോന്നിപ്പോകും. അപ്പം അയാൾ ഒരു പുസ്തകമുണ്ട് പിറന്നൊരു പുസ്തകം, നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. പിറന്നുണ്ടെങ്കിൽ വലിയെന്നാണ് അതിൻ്റെ അർത്ഥം ശരിക്ക്. അത് ഒരു പുസ്തകം എഴുതി, അത് തന്നെ അത്രയും വളരെ പേര് കിട്ടിയതിന്. കാരണം ഒരു പെൺകുട്ടിനെ അയാൾ കണ്ട് പ്രേമിക്കാണ്ട്, ചെറിയ കുട്ടീനെ. ആ കുട്ടിക്ക് പ്രേമത്തെപ്പറ്റി ഒന്നും അറിയില്ല പെൺകുട്ടിക്ക്. ഇയാൾ പോയി കുട്ടീനെ ഇങ്ങനെ കണ്ട് അങ്ങോട്ട് സ്നേഹിക്കുകയാണ്. കുട്ടീനെ അങ്ങനെ ഇയാൾ സ്നേഹത്തിനെ പറ്റി അങ്ങോട്ട് ഒരു മല പോലെ എഴുതുകയാണ്, ആ പ്രേമത്തിൻ്റെ അങ്ങേതല. എഴുതി അവസാനം ഒരു ദിവസം ഈ കുട്ടിയുടെ വീട്ടിൽ തേങ്ങ വാങ്ങാൻ വേണ്ടി ഇയാൾ ചെന്നപ്പോൾ കുട്ടീനെ ശ്രദ്ധിക്കണത്, ചെറിയ പൈതലാണ്, ഇതിന് പ്രേമമൊന്നും അറിയില്ല. അപ്പോൾ അയാളെ കൗമാരപ്രായത്തിലുള്ള ഒരു അനുഭവമാണ്, എല്ലാ കഥകളും അയാളെ അനുഭവങ്ങളാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഈ കുട്ടി ഇങ്ങനെ ഒരു മറുപടി നിൽക്കുന്നുണ്ട്, ഞാനിങ്ങനെ ഈ കുട്ടീനെ ശ്രദ്ധിച്ച് ഇതിൻ്റെ ആങ്ങളുടെ തോളിൽ കയ്യൊക്കെ ഇട്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ കുട്ടി നിന്ന് ഒരു വഴിയാണിട്ട് തോന്നുന്നത്, എൻ്റെ പ്രേമമൊക്കെ അതോടുകൂടി എല്ലാം ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞ ഒരു ചരിത്രം. അപ്പോൾ എന്നാൽ നമ്മൾ പുസ്തകം വായിക്കുന്നതോട് പലതും നമുക്ക് പഠിക്കാനും പല രൂപത്തിൽ പോകാനും നമുക്ക് പറ്റും. ഇപ്പോൾ ഇണ്ണിമുട്ടി സാറ് പറഞ്ഞ പോലെ, ഇപ്പോൾ എസ്കേപ്പറ്റക്കാരുടെ പുസ്തകമൊന്നും ഞാനധികം വായിച്ചിട്ടില്ല, പക്ഷേ ഇതൊക്കെ ചിന്തനീയമായ പുസ്തകങ്ങളിൽ പോടൊന്നും നിലനിൽക്കുന്നുണ്ട്. മനുഷ്യൻ എപ്പോഴും വായനയിൽ മുഴുകണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്. ഭഗവാനോട് ആശംസ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു.